ഡൂമൈ മാത്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബാങ്ക് പി ഒ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നേരെ ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സം ഓഫ് മണി ഈസ് ടു ബി ഡിവൈഡഡ് എമംഗ് ഫോർ ഫ്രണ്ട്സ് ഇൻ ദ റേഷ്യോ 3:5:7:9. ഔട്ട് ഓഫ് 4, 1 പേഴ്സൺ ഗെറ്റ്സ്, ഇതിലൊരാൾ ഗെറ്റ്സ് ₹800 മോർ ദാൻ അനദർ, മറ്റൊരാളിനേക്കാൾ 800 കൂടുതലും, ആൻഡ് ₹400 ലെസ് ദാൻ എ തേർഡ്, മൂന്നാമതൊരാളിനേക്കാൾ 400 കുറവ്. അപ്പോൾ ഈ പറയുന്ന 1 പേഴ്സൺ ഇടയ്ക്കുള്ള ആളാണെന്ന് ഉറപ്പാണ്. കാരണം ഒരാളിനേക്കാൾ 800 കൂടുതലും മറ്റൊരാളിനേക്കാൾ 400 കുറവും വരണം. അപ്പോൾ ഈ എക്സ്ട്രീംസിൽ നിൽക്കുന്ന ആളിന് ഒരിക്കലും അത് ആകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം. 3:5:7 1 പേഴ്സൺ ഔട്ട് ഓഫ് ദ 4, 1 പേഴ്സൺ, അത് ഇവരിലാരോ ആണ്. 1 പേഴ്സൺ ഗെറ്റ്സ് 800 മോർ ദാൻ അനദർ, മറ്റൊരാളിനേക്കാൾ. ഇപ്പോൾ ഇയാളാണെങ്കിൽ ഇയാളോ ഇയാളോനേക്കാൾ 800 കൂടുതലും അടുത്ത ആളിനേക്കാൾ 400 കുറവും. ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്, അതിൻ്റെ പകുതിയായത്, അതിൻ്റെ പകുതിയായത്. അപ്പോൾ ഈ കുറവെന്ന് പറയുന്നതിൻ്റെ ഇരട്ടിയാണ് കൂടുതൽ എന്ന് പറയുന്നത്. അതിവിടെ എവിടെ സാറ്റിസ്ഫൈ എന്ന് നോക്കിയാൽ മതി. നമ്മൾ ഇതെടുത്ത് പോയാലേ, ഇതെടുത്ത് പോയാൽ എന്ത് പറ്റും? ഇതിൽ നിന്ന് 2 കുറവും ഇതിൽ നിന്ന് 2 കൂടുതൽ പറ്റത്തില്ല. ഇതിൽ നിന്ന് 4 കുറവും ഇതിൽ നിന്ന് 2 കൂടുതലാണ്. ഈ 4 ഇതിൻ്റെ ഡബിളാണ്. നമുക്ക് ഇപ്പുറം കിട്ടുന്നത് അതിൻ്റെ ഹാഫ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഇതാ ഇയാളല്ലത് ഉറപ്പായി. ഇനി ഇയാളാണെന്ന് നോക്കണം. ഇയാളാണെങ്കിൽ ഇതിനേക്കാൾ 2 കുറവും ഇതിനേക്കാൾ 2 കൂടുതലും, അപ്പം ഈക്വലായി പോകുന്നത്. എന്നാൽ ഇതിനേക്കാൾ 2 കുറവും ഇതിനേക്കാൾ 4 കൂടുതലുമാണ്. അപ്പോൾ ഈ കുറവിൻ്റെ ഡബിളാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ പറയുന്നയാൾ ഇയാളാണെന്നുള്ള കാര്യം ഉറപ്പായി, അതങ്ങ് ഉറപ്പിച്ചു. ഇയാളാണ് ഈ മറ്റൊരാളിനേക്കാൾ 800 കൂടുതലും മൂന്നാമതൊരാളിനേക്കാൾ 400. അപ്പോൾ ഇത് 400ഉം ഇത് 800ഉം ഇത് 400ഉം ഉറപ്പായി. അപ്പോൾ ഈ റേഷ്യോയിൽ പറയുന്ന 2 എന്ന് പറയുന്നത് 400 ആണെന്ന് അപ്പോഴേ കിട്ടി. 2 എന്ന് പറയുന്നത് 400 ആണ്. റേഷ്യോയിൽ ഡിഫറൻസ് ആയ 2 400 ആണ്. ക്വസ്റ്റ്യനല്ല, 400 ആണ്. 2 400 ആണ്. എന്തും വേണ്ടത്? വാട്ട് ഇസ് എ സം? വാട്ട് ഇസ് എ മഞ്ഞ്? ഇതിൻ്റെ ടോട്ടൽ 5 8 5 24. 2 അറിയാം 24 എത്രയാണ്. 2 അറിയാം 400 ആണ്. 24 എത്രയാണെന്ന് ചോദിച്ചാൽ 2 അറിയാം 24 കിട്ടാൻ 12 ആണ് മൾട്ടിപ്ലൈ പോരെ. 12 400, 4800. ആൻസർ 4800. എ വെസൽ കണ്ടെയ്ൻസ് എ മിക്സ്ചർ ഓഫ് ആപ്പിൾ, ഓറഞ്ച് ആൻഡ് ഗ്രേപ്പ് ജ്യൂസസ് ഇൻ ദ റേഷ്യോ 3:7:11. ആപ്പിൾ, ഓറഞ്ച് ആൻഡ് ഗ്രേപ്പ് ജ്യൂസസ് ഇൻ ദ റേഷ്യോ 3:7:11. ഇങ്ങനെ ഇരിക്കുക റെസ്പെക്റ്റീവ്ലി. 21 liters ഓഫ് ദ മിക്സ്ചർ ഇസ് ടേക്കൺ ഔട്ട്. ഇതിൽ 21 liters അങ്ങ് മാറ്റി, 21 liters അങ്ങ് മാറ്റി വെച്ചു. 21 liters ഓഫ് ദ മിക്സ്ചർ ഇസ് ടേക്കൺ ഔട്ട്. ഇതിൽ 21 liters അങ്ങ് മാറ്റി, ടേക്കൺ ഔട്ട്. ആൻഡ് 60 liters ഓഫ് ആപ്പിൾ ജ്യൂസ് ഇസ് ആഡഡ്. ഇതാ ആപ്പിൾ, അതിലേക്ക് 16 liters ഒഴിച്ചു. ഇനി ഒരു സംഗതി, ഇതിൽ നിന്ന് നമ്മൾ ഈ ഇരിക്കുന്ന മിക്സ്ചറിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്താലും അതിലെ റേഷ്യോ 3:7:11 തന്നെ ആയിരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ 21 liters മാറ്റിയാൽ പിന്നെ ബാക്കി ഇരിക്കുന്നതിലും ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്പ് ജ്യൂസസ് റേഷ്യോ 3:7:11 ആണ്. അപ്പോൾ ഈ 3:7:11 തന്നെയാണ് ഈ 21 പോയതിന് ശേഷം അവിടെ റിമെയിൻ ചെയ്യുന്ന മിക്സ്ചറിലെ ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്പ് ജ്യൂസസ് റേഷ്യോ 3:7:2. അപ്പോൾ ഇത് റിമെയിൻ ചെയ്യുന്ന ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്പ് ജ്യൂസസിൻ്റെ റേഷ്യോയും ഇത് തന്നെയാണ്. അതിലേക്കാണ് 16 liters ഓഫ് ആപ്പിൾ ജ്യൂസ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതിനോടാണ് 16 liters ആപ്പിൾ ജ്യൂസ് ഒഴിച്ചത്. ഇതിനോട് 16 liters ആപ്പിൾ ഒഴിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ആസ് എ റിസൾട്ട്, ദ ക്വാണ്ടിറ്റീസ് ഓഫ് ആപ്പിൾ ആൻഡ് ഓറഞ്ച് ജ്യൂസസ് ഇൻ ദ മിക്സ്ചർ ബിക്കം ദ സെയിം. അപ്പം ആപ്പിളും ഓറഞ്ചും ജ്യൂസസിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആയി. എന്ത് ചെയ്തപ്പം? ഇതിൻ്റെ കൂടെ 16 liters ആപ്പിൾ ഒഴിച്ചപ്പം നമുക്കിത് 3x 7x 11x എന്ന് എടുത്താൽ, അപ്പോൾ 3x+16 = 7x എന്ന് എഴുതാം. 3x+16 = 7x എന്ന് എഴുതി. അപ്പോൾ എന്ത് സംഭവിക്കും? 3x അപ്പുറത്ത് പോയി 4x കിട്ടും. 4x = 16, x = 4 ആയി. x = 4 എന്ന് കിട്ടി. എന്ത് നമുക്ക് അറിയേണ്ടത്? ഫൈൻഡ് ദ ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് ഗ്രേപ്പ് ജ്യൂസ് ഇൻ ദ മിക്സ്ചർ. ഈ ഇനിഷ്യൽ ക്വാണ്ടിറ്റിയിൽ റേഷ്യോ ഇത് തന്നെയാണ്. അതിലെ 11 അറിയണം. ഇനിഷ്യൽ ക്വാണ്ടിറ്റി എത്ര ആയിരുന്നു എന്ന് അറിയണം. ഇനിഷ്യൽ ക്വാണ്ടിറ്റി എത്ര ആണെന്ന് അറിയാൻ ഇത് റിമൈനിങ്ങിലാണെന്ന് ഇപ്പോൾ പറഞ്ഞു.
റിമൈനിങ് അടുത്താണ് ഈ 3x എടുത്തത്. അപ്പോൾ x ഇക്വൽ 4 ആണെങ്കിൽ ഈ ടോട്ടൽ എത്ര? 3 7 11 11 3 7 10 11 21 ഈ 21 ആണ് ടോട്ടൽ. 21 ഇൻ്റു 4 84 ആണ് ഈ ഇത് റിമൈനിങ് ആണ്. 84 ആണ് റിമൈനിങ്. 84 റിമൈനിങ് ആണ്. നേരത്തെ 21 മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ ആദ്യം ഇനിഷ്യലി ഉണ്ടായിരുന്നത് ഇതിൻ്റെ ടോട്ടലായ 105 ആണ്. 105 ആണ് ഇനിഷ്യലി ഉണ്ടായിരുന്ന മിക്സ്ചറിലെ ക്വാണ്ടിറ്റി. അറിയേണ്ടത് ഫൈൻഡ് ദി ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് ഗ്രേപ്പ് ജ്യൂസ് ഇൻ ദ മിക്സ്ചർ. ഈ 11 അറിയേണ്ടത്. 11 പാർട്ട് ഓഫ് ഈ 105. ആൻസർ ആൻസർ സീക്വൽ 105 ഇൻറ്റു 11 ബൈ ഈ ടോട്ടൽ എത്ര? 21 ഒറ്റ വിട്ട് 5 ടൈംസ് 5 ഇൻറ്റു 11 55. ആൻസർ 55. ഇങ്ങനെ സിമ്പിളായി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശീലിക്കണം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനെ ഒത്തിരി വലുതായിട്ടൊക്കെ തോന്നും, പക്ഷെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി അതിനെ ചെറുതാക്കും മനസ്സിൽ. ചെ ഒറ്റ വായനയിൽ മനസ്സിലാക്കുക, ഇതിനൊക്കെ നല്ല സമാധാനം വേണം, എന്നാലേ പറ്റൂ. കൂളായിട്ടിരുന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ആദ്യം നിങ്ങൾ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ കണ്ട് പഠിക്കുക, അപ്പോൾ തന്നെ കൂളാവും. കൂളായിട്ടിരുന്ന് കാണുക, കൂളായിട്ടിരുന്ന് പഠിക്കുക. വെപ്രാളം പരവേശം കൊണ്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും സ്പീഡ് കൂടത്തില്ല. നിങ്ങൾക്ക് സ്പീഡ് കൂടണമെങ്കിൽ ആദ്യം വൃത്തിയായി പഠിക്കുക. നടക്കാൻ പഠിച്ചാലാണ് ഓടാൻ പഠിക്കുക. വീട്ടിൽ ഓടി പഠിച്ചാലേ പിന്നെ ഒരു റേസിൽ ഓടാൻ പറ്റൂ അല്ലേ. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആദ്യം വീട്ടിൽ ഓടി പഠിക്കുക, പിന്നെ നാട്ടിലൊക്കെ ഉള്ള കൊച്ചു കൊച്ചു റേസസിലൊക്കെ പങ്കെടുക്കുക, പിന്നെ പോവാം ഒളിമ്പിക്സിനൊക്കെ. അതേ നടക്കൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം കറക്റ്റായി പഠിക്കുക, പിന്നെ സ്പീഡ്. ആദ്യം സ്പീഡ് ശ്രദ്ധിച്ചാൽ നിങ്ങൾ വെറുതെ മറിഞ്ഞു വീഴും. അപ്പം ആദ്യം ഇതൊക്കെ കണ്ട് കുറച്ച് കുറച്ച് എളുപ്പ വഴികളിലൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അതൊക്കെ കണ്ട് പഠിക്കുക, പിന്നീടത് പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരക്കണക്കിന് 10,000-ത്തോളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് പഠിക്കുക. നിങ്ങൾ 10,000-ത്തോളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെളിയിൽ കിടപ്പുണ്ട്. നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് വാങ്ങുക, വാങ്ങിയിരുന്ന് ചെയ്ത് അതെല്ലാം കറക്റ്റാക്കുക. അത് കംപ്ലീറ്റ് കറക്റ്റാക്കിയതിന് ശേഷം മറ്റേത് ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകാവുക, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ വട്ട് പിടിച്ചു പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ഐറ്റം ക്യൂ ഈസ് റുപ്പീസ് 400 മോർ ദാൻ ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ഐറ്റം പി. ഐറ്റം പി, ഐറ്റം ക്യൂ. കോസ്റ്റ് പ്രൈസ് ഓഫ് ഐറ്റം ക്യൂ ഈസ് റുപ്പീസ് 400 മോർ ദാൻ ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ഐറ്റം ക്യൂ. ഇതിനേക്കാൾ 400 റുപ്പീസ് കൂടുതലാണ് ഇത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഐറ്റം പി സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് എക്സ് പെർസെൻ്റ്. ഇത് എക്സ് പെർസെൻ്റ് പ്രോഫിറ്റ് വിറ്റപ്പോൾ ഇറ്റ് സെല്ലിംഗ് പ്രൈസ് ഇസ് 840. എക്സ് പെർസെൻ്റ് പ്രോഫിറ്റിൽ വിൽക്കുമ്പം ഈ പി എക്സ് പെർസെൻ്റ് പ്രോഫിറ്റിൽ വിൽക്കുമ്പം സെല്ലിംഗ് പ്രൈസ് 840 ആണ്. മനസ്സിൽ വെക്കുക, വെൻ ഐറ്റം പി ഇസ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് എക്സ് പ്ലസ് 8%. സെയിം ഐറ്റമാണ് ഈ പി തന്നെ എക്സ് പെർസെൻ്റ് വിറ്റപ്പോൾ 840, എക്സ് പ്ലസ് 8% പ്രോഫിറ്റിൽ വിറ്റപ്പോൾ ഇറ്റ് സെല്ലിംഗ് പ്രൈസ് ഇസ് 900. അപ്പോൾ ഈ ഇവിടെ കാണുന്ന ഈ 8% ആയിരിക്കില്ല ഇത് തമ്മിലുള്ള ഡിഫറൻസ്. 840-ഉം 900-ഉം തമ്മിൽ 60 എന്ന് പറയുന്നത് 8% ഓഫ് പി ആണ്. അത് വായനയിൽ തന്നെ കിട്ടണം. ശ്രദ്ധിച്ച് ഐറ്റം പി സോൾഡ് എ പ്രോഫിറ്റ് ഓഫ് എക്സ് പെർസെൻ്റ് ഇറ്റ് സെല്ലിംഗ് പ്രൈസസ് റുപ്പീസ് 840. പിന്നെ ഐറ്റം പി ദ സെയിം ഐറ്റം ഇസ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് എക്സ് പ്ലസ് 8%. അപ്പോൾ ഈ കൂടുതൽ വരുന്ന 8%, ഇതിനേക്കാൾ കൂടുതൽ വരുന്ന 8% എന്ന് വെച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ കാണുന്ന 60 ആണ്. അപ്പോഴേ കിട്ടി പിയുടെ 8% 60 ആണ്. അപ്പോഴേ പി അങ്ങ് എഴുതുകയാണ്. പി ഇസ് ഈക്വൽ ടു 8% 60 ആണെങ്കിൽ ആക്ച്വല് 60/8 × 100 അത്ര ഈക്വൽസ്. 60/8 എന്ന് വെച്ചാൽ എത്രയാണ്? 7.5 ആണ്. 7.5 × 100 750 അല്ലേ. 7.5 യെസ് ഇൻറ്റു 100 എന്ന് വെച്ചാൽ 7. അപ്പോൾ പി സിക്വൽ 750 കിട്ടി. എന്തായാലും വേണ്ട നമുക്ക്. വട്ട് ബി ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഐറ്റം ക്യൂ. ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഐറ്റം ക്യൂ ഇഫ് ഇറ്റ് ഇസ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 14%. ഈ ക്യൂവിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര? 400 മോർ ദാൻ ദ കോസ്റ്റ് പ്രൈസ് ഓഫ് പി എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. പിയുടെ കോസ്റ്റ് പ്രൈസ് 750 ആണ്. അപ്പോൾ ക്യൂവിൻ്റെ കോസ്റ്റ് പ്രൈസ് പ്ലസ് 400 ആണ്, 1,150. ചുമ കൂട്ടുക, 1,150 ക്യൂവിൻ്റെ കോസ്റ്റ് പ്രൈസ്. അത് 14% പ്രോഫിറ്റിൽ കിട്ടണമെങ്കിൽ ഇതിൻ്റെ 14% അങ്ങ് കൂട്ടിയാൽ പോരെ. ഇതിൻ്റെ താഴെ 14% എഴുതാൻ കൂട്ടുക. 14% ഒക്കെ എങ്ങനെ കിട്ടുന്നത്? 11.5 × 14 11.5 ×
ഫോർട്ടീൻ ഞങ്ങൾക്ക് ചുമ്മാ മനസ്സിലാക്കാൻ ചെയ്യണം. ഇലവൻ ഇൻറ്റു ഫോർട്ടീൻ വെച്ചാൽ 150 മാത്രമാണ്, 154 154 ഇലവൻ ഇൻറ്റു ഫോർട്ടീൻ. 0.5 ഇൻറ്റു ഫോർട്ടീൻ എന്ന് വെച്ചാൽ 14 പകുതി 7 ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ മതി, 161 161 ഇതിൻ്റെ കൂടെ കൂട്ടി വെക്കുക. 14% ആയി 161. ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? 1150 14% 11.5 ഇൻറ്റു ഫോർട്ടീൻ ആണ്. 11 × 14 154 ആണ്, മനസ്സിൽ വരണം. 140 + 14 154 ആണ്. ഇനി 0.5 × 14 വെച്ചാൽ 14 പകുതി 7 ഇതിൻ്റെ കൂടെ കൂട്ടുക, 161. അത്രയും പ്രോഫിറ്റ് അങ്ങ് കൂട്ടിയാൽ 130. ആൻസർ 1311. ഇങ്ങനെ ചെയ്ത് പഠിക്കണം നിങ്ങൾ നല്ല വേഗത്തിൽ. ഇതിൻ്റെ ഡബിൾ സ്പീഡ് ട്രിപ്പിൾ സ്പീഡിലൊക്കെ ചെയ്യാം, അത്താണ് നമുക്ക് ആവശ്യം. നിങ്ങളിപ്പോൾ ട്രിപ്പിൾ സ്പീഡിലും ക്വാഡ്രിപ്പിൾ ചെയ്യാനൊന്നും പോകണ്ട. ഇപ്പം നിങ്ങൾ കണ്ട് പഠിക്കുക, കണ്ട് വൃത്തിയായി പഠിക്കുക. ഞാൻ കുറേ വീഡിയോസ് ഇടാം, നിങ്ങളത് കണ്ട് ശരിക്കും മനസ്സിലാക്കുക. ടെക്സ്റ്റ് ബുക്ക് മേടിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മേടിക്കുക. 9500 10000 ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്ക് വാങ്ങാൻ കിട്ടും. നോക്കിയാൽ മതി, ആമസോണിലോ എവിടെയെങ്കിലും കയറി നോക്കുക. നോക്കിയാൽ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കയറി നോക്കിയാൽ ബുക്ക്സ് അവിടെ കാണാം. പബ്ലിഷേഴ്സിൻ്റെ പേര് ഞാൻ ഇവിടെ പറയാൻ ശരിയല്ല, അതുകൊണ്ട് നിങ്ങളത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക് വാങ്ങുക. ബാങ്ക് പി ഒ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക് കഴിഞ്ഞ് കുറേ വർഷങ്ങളിൽ 10, 20, 25 വർഷത്തേക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബുക്ക് കിട്ടും, അത് വാങ്ങുക. വാങ്ങി ഈ സ്റ്റൈലിൽ ചെയ്യാൻ കുറച്ച് കാലം ഇത് കാണുക. നിങ്ങൾ ഞാൻ കുറേ വീഡിയോസ് വിടാം, 11 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അത് കണ്ട് പഠിക്കുക. കണ്ട് പഠിച്ചതിന് ശേഷം ആ സ്റ്റൈലിൽ ബുക്കിലെ ക്വസ്റ്റ്യൻ, ബുക്കിലെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് ഈ സ്റ്റൈലിൽ നിങ്ങൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പി ഒ ടെസ്റ്റ് പാസ്സാകാൻ പറ്റൂ. അല്ലാതെ നമ്മളിങ്ങനെ എഴുതിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര കഴിയുമ്പോൾ വെല്ലടിക്ക് ഇട്ടിടം കൂടാനേ പറ്റൂ. അങ്ങനെ എഴുതി എഴുതി ചെയ്യാനുള്ളതല്ല ബാങ്ക് പി ഒ ടെസ്റ്റ് എന്ന് പറയുന്നത്. പി ഒ ടെസ്റ്റിൻ്റെ ടൈമിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ടൈം വെച്ചാൽ സ്പീഡ്. ആ സ്പീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ആക്യുറസിയാണ്. ആക്യുറസി വേണമെങ്കിൽ ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് വേണമെങ്കിൽ അതിനു മുമ്പേ വേണ്ടത് പേഷ്യൻസ് ആണ്. ഇതെല്ലാം ഒരുമിച്ചുണ്ടോ പിന്നെ സക്സസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കലാണ്. ഞാനീ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കാൻ വല്ല പൈസ വല്ലതും കൊടുക്കണോ? പേഷ്യൻസ് കിട്ടാൻ പൈസ ഒന്നും കൊടുക്കണ്ട, കോൺഫിഡൻസ് കിട്ടാൻ പൈസ ഒന്നും കൊടുക്കണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ആദ്യം പേഷ്യൻസ്, പിന്നെ കോൺഫിഡൻസ്, പിന്നെ ആക്യുറസി. സ്പീഡിന് പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, താനേ വന്നോളൂ. ഞാനീ പറയുന്ന മൂന്ന് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യൂ. പേഷ്യൻസ്, പിന്നെ കോൺഫിഡൻസ്, പിന്നെ ആക്യുറസി. സമാധാനമായിട്ടും ചെയ്യൂ. സ്പീഡ് നിങ്ങളെ പിന്നാലെ വരും. സ്പീഡിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക പോലും വേണ്ട, സ്പീഡ് വന്നിരിക്കും. ഹാർഡ് വർക്ക് ചെയ്യും. ഓൾ ദ ബെസ്റ്റ്.